ഇരട്ടപ്പേൻകാട് കയ്യിൽ കരുതുന്നയാൾ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ടവരുമായി ചങ്ങാത്തമുള്ളയാൾ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചയാൾ ആരാണ് യഥാർത്ഥത്തിൽ കെ എം ഷാജി സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി ബാബു സ്വന്തമാക്കിയ ആഡംബര കാർ ഷോറൂമിൽ നിന്നും പുറത്തിറക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് കെ എം ഷാജി എം എൽ എ അഞ്ചു വർഷം മുമ്പ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഫോട്ടോ ആണിത് അയാളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അതേ മാധ്യമത്തിൽ നടന്ന ചർച്ചയിൽ കെ എം ഷാജി തുറന്നു സമ്മതിക്കുന്നു ചിത്രത്തിന്റെ കാര്യം അദ്ദേഹമായിട്ടൊന്നല്ല ഒരുപാട് ആളുകൾ നമ്മളായിട്ട് സുഹൃബന്ധമുണ്ട് നമ്മളായിട്ട് അറിയുന്ന ആളുകളുണ്ട് നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട് നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ആളുകളുണ്ട് എനിക്ക് ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിയുടെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട് എന്ന് വെച്ചാൽ ഞാനൊരു രാജ്യദ്രോഹിയും ഒരു കൊള്ളരുതാത്തവനൊന്നും അല്ലല്ലോ ആ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇയാൾ പോലീസ് പ്രതിയാണോ അയാൾ പോലീസ് പിടിക്കട്ടെ എന്റെ ഫോൺ കോൾ ഉണ്ട് എന്റെ പോലീസ് ബന്ധങ്ങളെ കുറിച്ച് നാട്ടുകാർ ജനങ്ങൾക്കറിയാം എന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയാം അത് അന്വേഷിക്കട്ടെ അത് വരുന്ന സമയത്തല്ലേ മറുപടി വരേണ്ടത് ഞാൻ ഒരാളുമായിട്ട് കൂടെ നിൽക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതോ അത് അത് ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ കുറ്റകൃത്യമല്ല ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനുമായി ബന്ധമുണ്ടെന്നും അതിനെന്താണ് കുഴപ്പമെന്നും കെ എം ഷാജി ഒരു സങ്കോചവുമില്ലാതെ ചോദിക്കുകയാണ് അന്ന് വിചാരണ ഏതുമില്ലാതെ ഷാജിയെ മാധ്യമങ്ങൾ രക്ഷിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഷാജിയുടെ ഇരട്ട പാൻ കാർഡ് വിഷയം ഉയർന്നു വന്നത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് പാൻ കാർഡ് നമ്പർ നൽകിയതോടെയാണ് ഇരട്ട പാൻ കാർഡ് വിഷയം ഉയർന്നു വന്നത് ഗുരുതരമായ ചട്ടലംഘനമായി അത് അന്ന് ഉയർന്നു വന്നു ഇരട്ട പാൻ കാർഡ് കൈവശം വയ്ക്കുന്നത് വലിയ തെറ്റാണെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഷാജിക്കെതിരായ വാർത്തകൾ ഏഷ്യാനെറ്റ് മാതൃഭൂമി ചാനലുകളുടെ കണ്ണൂർ കോഴിക്കോട് റിപ്പോർട്ടർമാർ മുക്കുകയായിരുന്നു എന്ന് അന്ന് മാധ്യമലോകത്ത് പാട്ടായിരുന്നു ഇപ്പോൾ ഷാജിയുടെ സ്വത്ത് വർധനവ് ചർച്ചയായപ്പോഴാണ് ചിലരെങ്കിലും ഷാജിയുടെ തനി നിറം അറിയുന്നത് 2006 ഇരവിപുരത്ത് കെ എം ഷാജി മത്സരിക്കുമ്പോൾ ഭാര്യയ്ക്കും ഷാജിക്കും കൂടി 8 സെന്റ് സ്ഥലമാണ് കാണിച്ചത് അന്ന് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും കാണിച്ചില്ല 2011 അഴീക്കോട് മത്സരിക്കാനെത്തുമ്പോഴേക്കും ഷാജി വൻ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു വൈത്തിരി താലൂക്കിൽ കണിയാമ്പാറ്റ മൂപ്പനാട് വില്ലേജുകളിൽ ഷാജി വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ നിന്ന് വ്യക്തം 2016 എത്തുമ്പോൾ ഷാജിയുടെ സ്വത്തിൽ വീണ്ടും വർധനവ് ഉണ്ടാകുന്നു കണ്ണൂരിലും കോഴിക്കോടും കോടികൾ വിലമതിക്കുന്ന വീടും സ്ഥലവും ഷാജിക്ക് സ്വന്തമാകുന്നു ഇഞ്ചി കൃഷിയിലൂടെയാണ് വരുമാനം ഉണ്ടായതെന്ന് പറയുന്ന ഷാജി കോടികൾ നൽകുന്ന ഇഞ്ചി ഏതെന്ന് കൂടി വ്യക്തമാക്കേണ്ടി വരും ഇതിനിടയിലാണ് +2 കോഴക്കേസ് കൂടി പുറത്തു വന്നത് അഴീക്കോട്ടെ ലീഗ് നേതാക്കൾ തന്നെയാണ് ഈ കോഴക്കഥകൾ പുറം ലോകത്തെ അറിയിച്ചത് അവർ തന്നെയാണ് തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ചാനൽ മാധ്യമ പ്രവർത്തകരുടെ സൗഹൃദങ്ങളെ ഉപയോഗിച്ച് കോഴക്കഥകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പതിവ് എന്നാൽ ഇത്തവണ എല്ലാം സ്വയം കുഴിച്ചതിന് തുല്യമായി എന്റെ വീട് പൊളിക്കാനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞ കെ എം ഷാജി അനധികൃത നിർമ്മാണം പിഴയൊടുക്കി ക്രമപ്പെടുത്തി തരണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കാല് പിടിച്ചത് നാം കണ്ടു ഷാജി കുടുങ്ങിത്തുടങ്ങിയെന്ന് ഷാജിക്ക് തന്നെ ബോധ്യമായി തുടങ്ങി ആ വെപ്രാളമാണ് ഷാജി കാണിക്കുന്നത് ഇതുവരെ ഷാജി കൃത്യമായി വെളിപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ ജനങ്ങളോട് തുറന്നു പറയണം മിസ്റ്റർ ഷാജി